Dear students, let us start the next class. Today we are discuss the topic functions of a family. In previous class we discussed about what is family, why family is said to be the basic unit of society. Make a list of different ways by which a family is formed. Different types of family: nuclear family, extended family, joint family. What are the features that bind the members of a family together? Features of a family. Then today we are discuss functions of a family. What are your basic needs? Are they not food, cloth and shelter? Usually all these needs are met by family. You love your parents and they love you too. This mutual love and cooperation that exists among that members of a family mold the personality. Do you know? Behave in the same way as you were infants. An individual behavior changes as he grows older. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ്, ഷെൽട്ടർ, വാട്ടർ ഇതൊക്കെയാണല്ലേ. ഇതെല്ലാം നമ്മൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കുടുംബത്തിൽ നിന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും സ്നേഹിക്കുന്നത് പോലെ അവർ തിരിച്ചും സ്നേഹിക്കുന്നു. Do you know behave in the same way as you were infants? നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ പെരുമാറുന്നത് പോലെയാണോ ഇപ്പോൾ പെരുമാറുന്നത്? അല്ലല്ലോ. വലുതാവും തോറും നമ്മളുടെ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ. വി അക്വയർ ദി ക്വാളിറ്റീസ് ഓഫ് സച്ച് ആസ് ഡിസിപ്ലിൻ, മാനർ, ഷെയർ ആൻഡ് കെയർ, ഹോണസ്റ്റി എക്സ്ട്രാ ഫ്രം അവർ ഫാമിലി. എന്തെല്ലാമാണ് നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ നിന്ന് ലഭിക്കുന്നത്? സത്യസന്ധത, അച്ചടക്കം, ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, പരസ്പരം കൊടുത്ത് വാങ്ങി ശീലിക്കേണ്ട മര്യാദകൾ, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ഫാമിലിയിൽ നിന്നാണ്. പ്രസിദ്ധ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ഓക്ക്ബേൺ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ദി ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി ഈസ് ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ലവ് ആൻഡ് കെയർ എമോങ് ഇറ്റ്സ് മെമ്പേഴ്സ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹമൂർവമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്നാണ് ഓക്ക്ബേൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കുടുംബത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട ഗുണങ്ങൾ? ദി ക്വാളിറ്റീസ് വി അക്വയർ ഫ്രം ദി ഫാമിലി: ഡിസിപ്ലിൻ, അച്ചടക്കം, മാനേഴ്സ്, മര്യാദകൾ, ഷെയർ ആൻഡ് കെയർ പരസ്പരം കൊടുക്കലും വാങ്ങലും, ഹോണസ്റ്റി സത്യസന്ധത. Don't you wish to be at home when you fall ill? നിങ്ങൾ സുഖമില്ലാതിരിക്കുമ്പോൾ വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാറില്ലേ? Of course, you will. You will get the feeling of security at home than any other place. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളെക്കാളും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്, നമ്മളുടെ ഫാമിലിയിൽ നിന്നാണ്. ഫാമിലി ensure safety and provide us with the feeling of security. നമ്മളുടെ കുടുംബം നമ്മളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ഇതാണ് കുടുംബത്തിൻ്റെ മറ്റൊരു ധർമ്മം. ഒബ്സർവ് ദി പിക്ചർ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി? ബേസിക് നീഡ്സ്, നമുക്ക് അത്യാവശ്യമായുള്ള സാധനങ്ങൾ ഫാമിലി ഉറപ്പു നൽകുന്നു. ബിഹേവിയർ പാറ്റേൺ, നമുക്ക് സമൂഹത്തിന് ആവശ്യമുള്ള മര്യാദകൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, നമ്മളുടെ ഫീലിങ്സ് അറിഞ്ഞുകൊണ്ട് സുരക്ഷിതത്വമൊക്കെയും ഉറപ്പുവരുത്തുന്നത് എവിടെയെന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. ലവ് ആൻഡ് അഫെക്ഷൻ, സ്നേഹവും ദയയും എല്ലാം കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി? മീൻസ് ദി ബേസിക് നീഡ്സ് ഓഫ് ദി മെമ്പേഴ്സ്. പ്രൊവൈഡ് ലവ് ആൻഡ് അഫെക്ഷൻ. ഡെവലപ്പിംഗ് ബിഹേവിയറൽ ഹാബിറ്റ്സ് എൻഷുവേഴ്സ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫോർ മെമ്പേഴ്സ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്കുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഈ കോളം പൂരിപ്പിക്കാനുള്ളതാണ്.
എന്താണ്? ഒബ്സെർവ് ദി പിക്ചർ എബോ ആൻഡ് റൈറ്റ് ഡൗൺ ദി ഫംഗ്ഷൻസ് ഓഫ് എ ഫാമിലി ഇൻ ദി കോളംസ് പ്രൊവൈഡഡ്. നമിത ഈസ് വെയ്റ്റിംഗ് ഫോർ ഹെർ സ്കൂൾ ടു റീ ഓപ്പൺ. ഹെർ ഫാദർ ഹാസ് ബോട്ട് ഹെർ സ്റ്റഡി മെറ്റീരിയൽസ്. എന്താണ്? നമിത സ്കൂൾ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹെർ ഫാദർ ഹാസ് ബോട്ട് ഹെർ സ്റ്റഡി മെറ്റീരിയൽസ്. അവൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസൊക്കെയും ആര് വാങ്ങി കൊടുത്തിട്ടുണ്ട്? അവളുടെ അച്ഛൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഫംഗ്ഷൻസ് ഓഫ് എ ഫാമിലീസ് ഏതാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് എന്നാണ് ചോദ്യം. ഏതാണ് അപ്പോൾ ഇവിടെ ഏതാണ് ഇതിൽ വേണ്ടത്? ഞാൻ ഇതൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ അവളുടെ അച്ഛൻ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തു അല്ലേ. അത് ഏതിൽ പെടുന്നതാണ്? ബേസിക്സ് നീഡ്സ് ആണല്ലേ, നമുക്ക് അത്യാവശ്യ സാധനമാണ്. എന്ത് നമുക്ക് തരേണ്ട വസ്തുക്കളൊക്കെ അച്ഛനമ്മമാരാണ് തരല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേണ്ടത്? ബേസിക് നീഡ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്പെക്ട് ബീയിങ് വെരി ബിസി, മിനുസ് മദർ പ്രിപ്പയർഡ് ഫോർ ഹർ ദി ഫേവറേറ്റ് ഡിസേർട്ട് ഓൺ ഹർ ബർത്ത്ഡേ. എന്താണ്? മിന്നുവിൻ്റെ പിറന്നാളാണ്. എന്നാൽ അവളുടെ അമ്മക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു, വെരി ബിസി ആയിരുന്നു. എന്നാലും അവളുടെ ബർത്ത്ഡേക്ക് വേണ്ട സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി കൊടുത്തു. അതിലെന്താണ് ഇതിൽ നിന്ന് വരുന്നത്? ഏതാണ്? ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ആണോ, ലവ് അഫെക്ഷൻ ആണോ, സ്നേഹമാണല്ലേ. നമുക്ക് വേണ്ട സ്നേഹവും പരിചരണവും നമുക്ക് മാതാപിതാക്കൾ തരുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ലവ് അഫെക്ഷൻ. പിന്നെ അടുത്തതോ, ഗ്രാൻഡ് ഫാദർ കൺസ്റ്റൻ്റ്ലി റിമൈൻസ് അസ് ഓഫ് ദി നീഡ്സ് ഓഫ് ഫോർ റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ് ആൻഡ് ബീയിങ് ഫ്രണ്ട്ലി ടുവേഡ്സ് അതേഴ്സ്. അടുത്തത്, ഗ്രാൻഡ് ഫാദർ കൺസ്റ്റൻ്റ്ലി റിമൈൻസ് അസ് ഓഫ് ദി നീഡ്സ് ഫോർ റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ് ആൻഡ് ബീയിങ് ഫ്രണ്ട്ലി ടുവേഡ്സ് അതേഴ്സ്. ഗ്രാൻഡ് ഫാദർ റിമൈൻസ് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു നമ്മളോട്. എന്ത്? റെസ്പെക്റ്റിംഗ് എൽഡേഴ്സ്, മുതിർന്നവരോട് പെരുമാറേണ്ട രീതിയും എല്ലാം ഗ്രാൻഡ് ഫാദർ നമ്മൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. അത് ഏത് വിഭാഗത്തിലാണ് പെടേണ്ടത്? ഇവിടെ ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്, മര്യാദ രീതികൾ, അതായത് ബാക്കിയുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നെല്ലാം പഠിക്കുന്നത് ഏതിൽ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എഴുതേണ്ടത് എന്താണ്? ബിഹേവിയർ പാറ്റേൺസ്. ഇനി അടുത്തത് എന്താണ്? വെൻ നിഷ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഓൺ ഹർ വേ ടു സ്കൂൾ, ദി ഫസ്റ്റ് തിങ് ഷീ ഡിമാൻഡ് വാസ് ടു ടേക്ക് ഹർ ഹോം. അപ്പോൾ അവർ ഫാമിലി എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം, ഫാമിലി ദി ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി, അടുത്തത് ഫോർമേഷൻ ഓഫ് ഫാമിലി, അടുത്തത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ്, അടുത്തത് ഫങ്ഷൻസ് ഓഫ് എ ഫാമിലി. ഓക്കേ.